ഇത് കാണുന്നത് ഇതിലെ ഒരു ലെയർ ഹെന്നാണ്. ഏകദേശം നമുക്കറിയാം 18 weeks ആയാൽ തന്നെ അവർ എഗ്ഗ് പ്രൊഡക്ഷൻ എഗ്ഗ് ലേ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇതിന് കാണുന്നതാണ് ഈ കോമ്പ്, വാറ്റിൽസ്, ഇപ്പോൾ കണ്ടില്ലേ ഐസ് ആൻഡ് ഇയർ ലോബ് ആൻഡ് ബീക്ക്. അവർ യൂഷ്വലി ഡീബീക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. വേറൊരു കാര്യം പറയാൻ വിട്ടത്, നമുക്ക് ഇപ്പം കേസ് സിസ്റ്റത്തിൽ ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മാമിൽ അവർ കൊത്തുന്ന കാര്യം, അപ്പം അതിന് നമ്മൾ യൂഷ്വലി ഡീബീക്കിംഗ് ചെയ്യുന്നത്. ഡീബീക്കിംഗ് യൂഷ്വലി ചെയ്യുന്നത് അപ്പം ബീക്ക് വെച്ചിട്ടാണ്. അപ്പം ഡീബീക്കിംഗ് പറയുന്നത് ഈ കട്ട് ചെയ്യുന്നത് പല സ്റ്റേജിലും ചെയ്യാം. 0 day ചെയ്യും. 0 day ചെയ്യുന്ന കുറേ ഫെയിലിയർ ഉണ്ടെന്ന് വെച്ചാൽ ബിക്കോസ് ബീക്ക് വീണ്ടും വളരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളൊരു ഡീബീക്കിംഗ് ചെയ്യേണ്ടി വരും. അത് യൂഷ്വലി നമ്മൾ സജസ്റ്റഡ് ടൈമിംഗ് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു 1 to 9 days ആകുമ്പോൾ ഡീബീക്കിംഗ് ചെയ്യും. അപ്പം ഡീബീക്കിംഗ് ചെയ്താൽ അപ്പോൾ ആ സമയത്ത് ഒന്നിക്കൽ നമ്മൾക്ക് ഇലക്ട്രിക്കൽ ഡീബീക്കിംഗ് ആയ അതും ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യും. ലൈക്ക് ഷാർപ്പ് ബ്ലേഡ്സ് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ യൂഷ്വലി ഷാർപ്പ് ബ്ലേഡ്സ് ഒരു ഏകദേശം 800 to 900 degrees Celsius വെച്ചിട്ട് ആ ബ്ലേഡിൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ട് അവർ യൂഷ്വലി മോൾത്ത് ബീക്ക് ഏകദേശം 1/3 മോൾത്ത് ബീക്ക് അവർ കട്ട് ചെയ്യും. അപ്പം എന്നാൽ പിന്നെ അവർ ഈ ഒരു അസുഖം നമുക്ക് വെൻറ്റ് പെക്കിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വേറൊരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഗ്രോയിങ് സ്റ്റേജാണ്. ഗ്രോയിങ് സ്റ്റേജ് ഒരു 8 to 18 weeks ഈ ഡീബീക്കിംഗ് കൂടുതൽ ചെയ്യാറുള്ളത്. യൂഷ്വലി ഗ്രോയിങ് സ്റ്റേജിൽ ഡീബീക്കിംഗ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ ഡീബീക്കിംഗ് വെച്ചിട്ടാണ്. അതും ഇതുപോലെ ഒന്നിക്കൽ ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ പിടിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ മുകളിൽ 1/3 ഓഫ് ദ ബീക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ 2 upper and lower lips ഇടയ്ക്ക് വെച്ചിട്ട് ഈ ടങ് ഉള്ളത് നാവ് ബാക്കോട്ടേക്ക് ആക്കിയിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ചെറിയ 1/3 ഓഫ് ദ ബീക്ക് അവർ ആ ഇലക്ട്രിക് ഡീബീക്കിംഗ് വെച്ചിട്ട് അവർ കട്ട് ചെയ്യും. അപ്പം ആ ഒരു കാര്യം ചെയ്യും. പിന്നെ നമ്മൾ എന്തൊരു ബേർഡിനെ കാണുമ്പം തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഈ ഫെതേഴ്സാണ് ചെയ്യുന്നത്. ഈ ഫെതേഴ്സ് യൂഷ്വലി നല്ല ഹെൽത്തി ഫെതേഴ്സാണ്, അല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. യൂഷ്വലി ഒരു തമ്മാമിൽ ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഫെതേഴ്സ് ഇങ്ങനെ കുത്തിപ്പറിക്കുക, ടോ ഇങ്ങനെ കുത്തിപ്പറിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മൈറ്റ്സോ ഇല്ലെങ്കിൽ വേറെ എന്ത് ഈ ചെള്ളോ കാര്യങ്ങളോ കോഴിപ്പേനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തമ്മാമിൽ കുത്തിക്കൊണ്ട് നിൽക്കും. ആ ഒരു കോഴികൾക്കൊക്കെ നമ്മൾ സ്കിന്ന് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ഭയങ്കര റഫിൾഡായിട്ട് ഒരു മിനുസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ടായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി ലേയിങ് ഹെന്നാണിത്. അപ്പോൾ നമ്മൾ കോമ്പ് കണ്ടാൽ നല്ല പിങ്കിഷ് ആയിട്ടുള്ളത്, യാതൊരു അസുഖവും ഇല്ല, യാതൊരു കുറുപ്പോ കാര്യങ്ങളോ ഇപ്പോൾ പോക്സോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു വയലറ്റിഷ് കളർ കുറുപ്പൊക്കെ പൊന്തി കാണും. അതേപോലെ വേറെ എന്തെങ്കിലും ഏവിയൻ ഫ്ലൂ, നമ്മളെ ഫ്ലൂ അസുഖം, ഫ്ലൂ ഒക്കെ ആണെങ്കിൽ നീലിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ണ് കണ്ടാലും നമുക്കറിയാം നല്ല ഹെൽത്തി ബ്രൈറ്റ് ഐസാണ് കോമ്പ്, ഐ മീൻ വാറ്റിൽസ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം മൂക്കുന്നും ഇവിടെ മൂക്കുന്നും വായുന്നും യാതൊരു ദ്രാവകമോ കാര്യങ്ങളോ ഒരു സലൈവേഷനോ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഞാൻ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതുപോലെ പാൻറ്റിങ് ഇങ്ങനെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ വായൊക്കെ തുറന്ന് പിടിച്ചിട്ട് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 2 കാരണമുണ്ടാവും. ഒന്ന് അസുഖത്തിലും ഇങ്ങനെയൊരു കാരണമുണ്ടാവും, ഇല്ലെങ്കിൽ ഈ പുറത്തത്തെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും കൂടി ഇങ്ങനെയൊരു അസുഖം കാണും. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടാൽ തന്നെ നല്ല ഹെൽത്തി ആയ ഒരു ചിക്കാണ്, ഐ മീൻ ലേയിങ് ഹെന്നാണ്. അതേപോലെ കാലിലും യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നതിന് തന്നെ 2 types ഉണ്ട് നമുക്ക്. ഒന്നിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലേക്ക് കൂടിയും കൊടുക്കുക, ഫീഡിലേക്ക് കൂടിയും കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചിരകൻ്റെ അടിയിൽ വിങ് വെബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൊടുക്കാം. ഇതുപോലെ ചിരക് വിരിച്ച് പിടിച്ചിട്ട് ഈ സബ് കട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ യൂഷ്വലി ഇഞ്ചക്ഷൻസൊക്കെ ചെയ്യാറ്. ഇപ്പം സാധാരണ തൂങ്ങി പിടിച്ച കോഴിയാണെങ്കിൽ നമുക്കറിയാം ഇതുപോലെ നമ്മളൊന്നും സമ്മതിക്കില്ല. ഇപ്പം നല്ല ആക്റ്റീവ് ആയതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ
നമ്മളെ ഒന്നിനും സമ്മതിക്കാത്തത്. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ, അതിൻ്റെ ലേയിങ് ഹെൻസ് ആണെങ്കിൽ അതിൻ്റെ വെൻറ്റ് റീജിയൻ, മുട്ടിടുന്ന റീജിയൻ, മുട്ടിടുന്ന റീജിയൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്കറിയാം നല്ല ഓവൽ ഷേപ്പായിരിക്കും, പിങ്ക് കളറായിരിക്കും. കണ്ടോ, നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം യാതൊരു ഡേർട്ടും അഴുക്കും ഒന്നും ഇല്ലാത്ത ഒരു വെൻറ്റ് റീജിയൻ ആണ്. നല്ല ഹെൽത്തി പിങ്ക്, ഡ്രൈ ആയിട്ടുണ്ട്. അതേപോലെ ഒബ്ലോങ് ഷേപ്ഡ് ആയിരിക്കും സാധാരണ ലേയിങ് ഹെന്ന. നമുക്ക് ഇതന്നെ ഒരു വ്യത്യാസമായിട്ട് എടുക്കാം. ലേയിങ് ഹെന്നും ഇല്ല മുട്ടയിടാത്ത കോഴിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം പിങ്ക് ആയിരിക്കില്ല. ഇതുപോലെ യൂഷ്വലി റൗണ്ട് ആയിരിക്കും, ഡ്രൈ ആയിരിക്കും. ഇതിപ്പോൾ നല്ല ഒബ്ലോങ് ഷേപ്ഡും ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് പിങ്ക് കളറായിരിക്കും. മുട്ടയിടാത്ത കോഴിയാണെങ്കിൽ ഇവിടെ ഒരു യെല്ലോയിഷ് കളറായിരിക്കും. അപ്പം അങ്ങനെ ഏകദേശം നമുക്കൊന്ന് ഡിഫറൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ ഇങ്ങനെ വൈറ്റിൽ നിന്ന് ലൂസായിട്ട് പോക്കുക, പിന്നെ ഒരു പച്ച കളർ നേരത്തിൽ പോകുന്നത്, വൈറ്റിഷ് കളർ, ഇങ്ങനെ വെള്ളം ചുണ്ണാമ്പ് തൂറുന്നതെന്ന് പറയുന്നത്, ഇതൊക്കെ വൈറൽ അസുഖത്തിനും ബാക്ടീരിയൽ അസുഖത്തിനും ഉണ്ടാവും. അതേപോലെ നമ്മൾ വേറെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെച്ചാൽ, ഇപ്പം നമ്മൾ ഇങ്ങനെ ജനറലി നമ്മൾ കാണുന്ന പോലെ അതേപോലെ പ്യൂബിക് ബോൺ, ഇവിടെ നല്ല പ്യൂബിക് ബോണ് ഏകദേശം മൂന്ന് ഫിംഗർ, എൻ്റെ മൂന്നല്ല കുറച്ച് നാലായാലും മൂന്ന് ഇല്ല നാല് ഫിംഗർ ഗ്യാപ്പ് വേണം പ്യൂബിക് ബോണും ബ്രസ്റ്റ് ബോണും പ്യൂബിക് ബോണിൻ്റെയും ഇടയിൽ. അങ്ങനെയാണെങ്കിൽ തന്നെ ഗുഡ് ലേയേഴ്സ് എന്നാണ് പറയാം. നമുക്കിതിനെ നമുക്ക് നല്ല മുട്ടയിടുന്ന കോഴിയാണോ ഇല്ല മുട്ട ഇടാത്ത കോഴിയാണോ ഇല്ല മുട്ട ഇടാൻ തുടങ്ങാത്ത കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൽ തന്നെ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഒന്ന് വെൻറ്റ് റീജിയൻ, ഒന്ന് പ്യൂബിക് ബോൺ ഡിഫറൻസ്, മൂന്ന് ഫിംഗർ എങ്കിലും ഗ്യാപ്പ് വേണം. ഇപ്പോൾ വൺ ഫിംഗറൊക്കെ ആണെങ്കിലും മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഈ ബ്രസ്റ്റ് ബോണും നല്ല തിക്കാണ്. ഈ ബ്രസ്റ്റ് ബോൺ കാണുമ്പോൾ തന്നെ നല്ല മസിലൊക്കെ ഉണ്ട്, കീൽ ബോണ് പ്രോമിനൻ്റ് അല്ല. ഇപ്പം ഇല്ലെങ്കിൽ നല്ല തൂങ്ങി പിടിച്ച കോഴിയോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെങ്കിൽ ഈ ബോണ് നല്ല ക്ലീനായിട്ട് എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇറച്ചിയൊന്നും ഇല്ലാതെ. അപ്പം നല്ലൊരു ഹെൽത്തി ഹെന്നാണിത്. അപ്പോൾ ഇത് ആക്ച്വലി ഏകദേശം ഇവർ പറയുന്ന ഡെയിലി എഗ്സ് എഗ് ഇടും. നല്ല ബിഗ് വലിയ സൈസ്ഡ് ബ്രൗൺ എഗ്സ് ആണ് ഇടുന്നത്, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ ഇവിടുത്തെ എല്ലാ കോഴികളും കാര്യമായിട്ട് വേറെ അസുഖമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അഥവാ വാക്സിനേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ത്രൂ വാട്ടറാണ് അവർ ഡിസ്പെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഡെയിലി കളക്ഷൻ ഓഫ് എഗ്സും കൂടി ഉണ്ട്. അപ്പം യൂഷ്വലി ഇവർക്കൊരു നല്ല പ്രോഫിറ്റബിൾ ഫാമിംഗ് തന്നെ പറയാം. ഈ ഒരു ഐ മീൻ ലേയേഴ്സിനെ വളർത്തുന്ന തന്നെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡെയിലി എഗ്സും അവർ യൂഷ്വലി മാർക്കറ്റിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെയ്ക്കും വേറെ ഒരു കുഴപ്പം ഒന്നും കാര്യങ്ങളൊന്നും അവർ ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ഒരു ഫാമിൽ. ഞാനിപ്പം ഇവിടെ ഒരു ഡിസീസ്ഡ് അസുഖം പിടിച്ച കോഴീനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അസുഖം പിടിച്ച കോഴി എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ നല്ല കോഴിയും നല്ല അസുഖം പിടിച്ച കോഴിയും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു കോഴിക്ക് ഏകദേശം ഇത് അറിയാം, കോമ്പ് വാട്ടൽസ് ഏകദേശം നല്ല നേരത്തെ കാണിച്ച നല്ല പിങ്കിഷ് അല്ലാതെ ഒരു യെല്ലോയിഷും ലൈറ്റ് കളറുമാണ്. ഒരു ഇങ്ങനെ തൂങ്ങി പിടിക്കുക തൂങ്ങി നിൽക്കുകയാണ്. നല്ല എല്ലേ മറ്റേ കോഴികളൊക്കെ കാണുന്ന പോലെ നല്ല പിങ്കിഷായിട്ട് നല്ല വലുപ്പും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന കോമ്പല്ല ഇത്. ഏകദേശം അനീമിക്കുമാണ്, തീരെ ബ്ലഡ് ബ്ലഡ് ദേഹത്ത് തീരെ ബ്ലഡ് ഇല്ല, കാര്യമായിട്ട് അസുഖമുള്ള ഒരു കോഴിയാണ്. അപ്പം ഇപ്പം മൂക്കിൽ നിന്ന് ഒലിക്കുന്നതും ഇപ്പം മൂക്കിൽ നിന്ന് കണ്ടാലും വായിന്ന് കണ്ടാലും നല്ലോണം വെള്ളം ഒലിക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ അറിയാം നമുക്ക് ഉള്ളിൽ കാര്യമായിട്ട് അസുഖം ഉണ്ട് എന്നാണ്. അപ്പം ശ്വാസം വിടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഏത് നേരം ഒരു തൂങ്ങി പിടിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇപ്പം പ്രത്യേകിച്ച് ഫെതേഴ്സ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള കോഴിയാണെങ്കിൽ നല്ല ഹെൽത്തി ഫെതേഴ്സാണ്. ഫെതേഴ്സാണ് ഏറ്റവും ഗുഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഏകദേശം ഫുൾ ഒരു റഫിൾഡ് ഫെതേഴ്സ്, ഇങ്ങനെ ഫുൾ സ്കിൻ ഇൻഫെക്ഷനും അതേപോലെ
മൈറ്റ്സും കോഴിപ്പേനും എല്ലാ അസുഖവും ഇതിനുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു ഇതാണ്, ഇതൊരു ഇംബ്രൂ ബ്രൗണില ചിക്കാണ്, അസുഖമായ ഒരു കോഴിയാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കെന്ന് വെച്ചാൽ കീൽബോണാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കീൽബോൺ, പ്രോമിനൻറ്റ് കീൽബോൺ, പ്രോമിനൻറ്റ് പറഞ്ഞാൽ എടുത്ത് കാണിക്കുന്ന ഒരു കീൽബോൺ, നല്ല ആരോഗ്യമുള്ള കോഴിയാണെങ്കിൽ നല്ല ഹെൽത്തി കീൽബോൺ, ഫുൾ മസിലായിട്ട് ഈ ഒരു ബോൺ കാണുകയില്ല. ഇപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം വേസ്റ്റേജ് ഓഫ് മസിൽസ് ആണ്, കാര്യമായിട്ട് ഉള്ളിലെ അസുഖമുണ്ട്, ഫുൾ ബോൺ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ ബാക്ക് കണ്ടാൽ തന്നെ ഒരു വൈറ്റ് നിന്ന് പോയിട്ട് ഒരു ഗ്രീൻ ഒരു വൈറ്റിഷ് കളർ ഡിസ്ചാർജ് ആണ് ബാക്കൊക്കെ. അപ്പം എപ്പോഴും ആ ഏരിയ ഫുൾ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ സ്കിന്നൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ജീവനില്ലാത്ത ഒരു ടൈപ്പായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതന്നെ ഒരു ഈ പുറമേ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്ഥലത്ത് പോയി ചിറകൊക്കെ താത്തിയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ തന്നെ എന്തോ കാര്യമായിട്ട് അസുഖം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതിന് വയറ്റിന്ന് പോക്കോ, അപ്പം ഓരോരോ അസുഖം, ഒരുപാട് അസുഖങ്ങളുണ്ട്, വൈറൽ അസുഖമുണ്ട്, ബാക്ടീരിയൽ അസുഖമുണ്ട്, പിന്നെ വിര കൂടിയിട്ടുള്ള അസുഖമുണ്ട്, അതേപോലെ വേറെ പ്രോട്ടോസ്വൽ ഇൻഫെക്ഷനും പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോരോ ബാച്ചിനെ നമ്മൾ ഈ അസുഖമുള്ള കോഴീനെ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റും അതിൻ്റെ ഡ്രോപ്പിങ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് വേറെ ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ അസുഖം പ്രോട്ടോസുവ കോക്സിഡിയോസിസ് ഇപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡായിട്ട് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഇനിഷ്യലി നമുക്കറിയാം ഈ ഒരു കോഴിക്ക് എന്തെങ്കിലും എന്താ അസുഖം എന്താ കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കോഴീനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്നും ജീവനില്ലാത്ത യാതൊരു തെളിച്ചും ഇല്ലാതെ ഒരു ഒരു കോഴിയാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് പറയാം ഇതിന് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു അസുഖമുണ്ട്, തീറ്റും എടുക്കുന്നില്ല, ഐ മീൻ വെള്ളം കുടിക്കുന്നില്ല, ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരിക്കുകയാണ്, ചിറകൊക്കെ താത്തി പിടിച്ച് കണ്ണൊക്കെ അടച്ചിട്ടാണ് ഈ കോഴി അവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് കാണുമ്പം തന്നെ മൂക്കുന്നും വായിന്നൊക്കെ ഇങ്ങനെ ചെള ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം വെയിറ്റും തീരെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അപ്പം ഇതിന് ഓരോരോ ഡിഫറൻഷ്യൽ നമുക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിൻ്റെ കാഷ്ടൊക്കെ കൊണ്ടുപോയിട്ട് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോഴികൾ ചത്താൽ തന്നെ നമുക്ക് അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. അതിൻ്റെ ഓരോരോ പോസ്റ്റ്മോർട്ടം തന്നെ ഭയങ്കര വലിയ നമുക്ക് വലിയ ഡയഗ്നോസിസ് കിട്ടും അതിന് എന്ത് അസുഖമാണ് ഏത് അസുഖമാണെന്ന്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ തൂങ്ങി നിൽക്കുന്ന കോഴിയോ അസുഖമില്ല കോഴീനോ മാറ്റി നിർത്തുക, വേറൊരു ഗ്രൂപ്പ് ഏത് സിസ്റ്റമായാലും ഇപ്പോൾ ഒന്നിച്ചിടുന്ന കോഴികളാണോ ഇല്ലെങ്കിൽ കേ സിസ്റ്റം ആണെങ്കിലും ഇതിനെ വേറെ ഒരു ഏരിയയിൽ മാറ്റി നിർത്തിയിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങണം. അല്ലാതെ ഇതിന് എന്താ അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴികൾക്ക് കൂട്ടത്തിലുള്ള കോഴീനെ വേണ്ടുന്ന ഇപ്പം വിരയാണ് കൂടുതലെന്ന് വെച്ചാൽ വിര മരുന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണ് ബാക്ടീരിയോ വൈറലോ വെച്ചാൽ അതിൻ്റെ പ്രതിരോധ മരുന്ന് നമ്മൾ കൊടുത്തിട്ട് വേറെ കോഴീനൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം.